അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഹലാലായ ഏതൊരു കാര്യം നമ്മൾ ഉദ്ദേശിച്ചാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കത് സാധിപ്പിച്ചു തരും. എന്ത് ചോദിച്ചാലും ലഭിക്കും. നമ്മൾ ആയത്തുൽ കുർസി ഓതിയാൽ മാത്രം മതി എന്നതാണ്. അപ്പോൾ ആയത്തുൽ കുർസി ഓതിയാൽ മാത്രം നമുക്ക് എല്ലാ കാര്യവും സാധിപ്പിച്ച് കിട്ടുമോ? കിട്ടും എന്നതാണ് മഹത്തുക്കൾ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ആയത്തുൽ കുർസി ഓതുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. സാധാരണ ഓതും പോലെ അങ്ങ് ഓതുക എന്നതല്ല. മഹാനായ അബ്ദുൽ ഖാദിർ അൽ അദ്ഹമി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത് കാണാം. ആർക്കെങ്കിലും ഐഹ്യമോ പാരിത്രികമോ ആയ വല്ല ആവശ്യങ്ങളുമുണ്ടെങ്കിൽ അവൻ അർദ്ധരാത്രിക്ക് ശേഷം ഉറക്കമുണർന്നു നാല് റക്കാത്ത് നിസ്കരിക്കണമെന്ന്. ആദ്യം വേണ്ടത് നാല് റക്കാത്ത് നിസ്കരിക്കുകയാണ്. ആ നാല് റക്കാത്ത് നിസ്കരിക്കുമ്പോൾ ഓരോ നിസ്കാരത്തിലും ഫാത്തിഹ ഓതുക. ഫാത്തിഹ ഓതിയ ശേഷം 10 തവണ വീതം ആയത്തുൽ കുർസി ഓതണം. അങ്ങനെ 4 റക്അത്തിലും 10 വീതം, മൊത്തത്തിൽ 40 ആയത്തുൽ കുർസിയാണ് പാതിരാത്രി കണിയേറ്റ് കൊണ്ട് നമ്മൾ ഓതേണ്ടത്. ഈ ആയത്തുൽ കുർസി ഓതിയതിന് ശേഷം സാധാരണ പോലെ തന്നെ നമ്മൾ റുക്കുഉം സുജൂദും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് നിസ്കരിക്കുക. സലാം വിട്ട് കഴിഞ്ഞ ശേഷം അതേ ഇരിപ്പിൽ ഇരുന്നിട്ട് നമ്മുടെ കാര്യം എന്താണോ ആ കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്യുക. ദുആ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ദുആ ചെയ്യുന്നതിന് മുമ്പും ദുആ ചെയ്ത ഉടനെയും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ 100 സ്വലാത്ത് ചൊല്ലാൻ മറക്കരുത്. 100 സ്വലാത്ത് ആദ്യം ചൊല്ലുക, എന്നിട്ട് ദുആ ചെയ്യുക, വീണ്ടും 100 സ്വലാത്ത് ചൊല്ലുക എന്നർത്ഥം. ഇങ്ങനെ പാതിര സമയത്ത് നമ്മൾ ചെയ്താൽ തീർച്ചയായും നമ്മുടെ കാര്യങ്ങൾ ഉറപ്പായും നിറവേറുക തന്നെ ചെയ്യുമെന്നാണ് മഹത്തുക്കൾ അവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. അവിടെ തന്നെ മഹാനവർകൾ പറഞ്ഞത് കാണാം, വെള്ളിയാഴ്ച രാവാവുന്നത് ഏറ്റവും നല്ലതാണ് എന്നും പറഞ്ഞത് കാണാം. ഇപ്പോൾ വെള്ളിയാഴ്ച രാവിലെ ഇങ്ങനെ ചെയ്താലാണ് പെട്ടെന്ന് നമുക്ക് ഉത്തരം കിട്ടുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന ദുആകളിൽ നമ്മുടെ ദുആ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. നമ്മുടെ ഏത് ആഗ്രഹങ്ങളും അല്ലാഹു തആല സഫലീകരിച്ചു തരുമാറാവട്ടെ. ആമീൻ.